മുഴുവൻ വിദ്യാർത്ഥികളെയും സാക്ഷരരാക്കുന്നത് വരെയുള്ള വലിയ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ബാലവേല ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞളം പൈതലുകളെ, അങ്ങാടിയിൽ അലയാൻ നടക്കുന്നവരെ പിടിച്ച് പാഠശാലയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പേന എടുപ്പിക്കുക എന്ന വലിയൊരു ദൗത്യം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ അവതരിച്ച വിശുദ്ധമായ ഖുർആനിന്റെ വാഹകരായ നമുക്കുണ്ട്. ആ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വരും കാലത്ത് നമുക്ക് ദീർഘമായ പദ്ധതികളുണ്ട്. കേവലമായ ഒരു സമ്മേളനത്തിന്റെയും യാത്രയുടെയും ആഘോഷാരവങ്ങളിൽ അവസാനിക്കുകയല്ല. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ വരും കാലത്ത് നിർബന്ധ സാമൂഹ്യ വിദ്യാഭ്യാസ സേവനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ച് സാക്ഷരത എന്നതിനെ പൂർത്തീകരിക്കാനും ഗ്രാമാന്തരങ്ങളിൽ രാജ്യസ്നേഹവും വിദ്യാഭ്യാസ ബോധവും വളർത്താനുള്ള പദ്ധതിയുമായി SSF കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു കാര്യം ആമുഖമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നമ്മുടെ അർത്ഥത്തിൽ ഏറ്റെടുക്കാൻ ഇവിടെ വേറെ ഒരു ശക്തിയും ഇല്ല. കാരണം നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഇത്തരം പ്രവർത്തനങ്ങൾക്കില്ല. രാഷ്ട്രീയപരമായ നേതാക്കന്മാരുടെ വാഹനത്തിന് തടസ്സമായി KL 18B 9922 എന്ന വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് മാറ്റി സഹകരിക്കേണ്ടതാണ്. KL 18B 9922 എന്ന വാഹനം. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടിയാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ മുന്നേറ്റ സംഘം 46 കൊല്ലം മുമ്പ് കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആശീർവാദത്തോടെ ആരംഭിച്ച മഹത്തായ ഈ പ്രസ്ഥാനം ഇന്ന് SSFന്റെ ആഭ്യന്തര വളർച്ചയുടെ അത്യുന്നതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നാളെ മുതൽ പാടന്തറയിൽ നടക്കുന്ന പ്രോഫ് സമ്മിറ്റ് വിളിച്ചു പറയുന്നത് ഇത്രയും കാലത്തെ കഠിനാധ്വാനത്തിലൂടെ കലാലയങ്ങളിലൂടെ കടന്നുപോയി ആയിരക്കണക്കിന് ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയും പ്രൊഫഷണലുകളെയും അവരുടെ വ്യക്തി ജീവിതത്തിൽ ഇസ്ലാമിക ചൈതന്യത്തെ അടയാളപ്പെടുത്താനും സമൂഹത്തിൽ ധാർമ്മിക വിലാസങ്ങളായി ഉയർത്തിക്കൊണ്ടുവരാനും അതോടൊപ്പം നന്മയുടെ പ്രവർത്തകരും വാഹകരുമാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനം ആയിരക്കണക്കിന് പ്രൊഫഷണലുകളെ മാതൃകാപരമായി സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് നാളെ നമ്മുടെ പ്രോഫ് സമ്മിറ്റ് ആരംഭിക്കുന്നത്. ഇതുപോലെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലയിലും മുന്നേറ്റം നടത്തിയ പ്രസ്ഥാനം ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും മുറ്റത്ത് SSFന്റെ പതാക പറക്കുക എന്നത് വരും കാലത്ത് നമ്മുടെ വലിയ ഒരു ദൗത്യമാണ്. അത് ഏതെങ്കിലും ഒരു പാർശ്വവൽക്കരണത്തിന് വേണ്ടിയുള്ളതല്ല. ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ധർമ്മസംഘത്തിന്റെ പതാകകൾ ഇന്ത്യയിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും മുറ്റത്ത് പാറി പറക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ പഠിതാക്കൾ എത്തിച്ചേർന്നുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഒരു 46 കൊല്ലത്തെ പ്രവർത്തനത്തിലൂടെ മഹാന്മാരായ ഉസ്താദമാരുടെ സദാത്തുക്കളുടെ ആശീർവാദത്തോടെ മഹനീയമായ മുന്നേറ്റം നടത്തി ഈ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവൻ ഊടുവഴികളിലേക്കും കടന്നുപോയി ധർമ്മ വിപ്ലവം ജിന്ദാബാദി എന്ന് പറയുന്ന മഹത്തായ ഒരു ദൗത്യത്തെ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെ ഈ മുന്നേറ്റത്തെ തടഞ്ഞു വെക്കാൻ ലോകത്തൊരു ഭൗതികമായ ശക്തിക്കും സാധ്യമല്ല എന്നത് ഈ ഹിന്ദ് സഫർ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയ ഈ ജനാരവത്തിന്റെ മുഴുവനും പിന്നിലുള്ളത് ഞങ്ങൾ എന്തിനു വേണ്ടി കോഴിക്കോട്ട് ഈ നഗരിയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ
ആത്മീയതയുടെ അത്യുന്നതിയിൽ നിന്നുകൊണ്ട് ആനുകാലികതയുടെ സ്വരങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഉമ്മത്തിന്റെ ശരിയായ ശബ്ദവും ട്യൂണും ചിട്ടപ്പെടുത്തിയ അജയ്യരായ സാരഥികളുടെ പിന്നിൽ നിന്നാൽ ഈ ലോകവും പരലോകവും നേടിയെടുക്കാൻ കഴിയുമെന്ന ഉത്തമമായ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് പ്രിയമുള്ളവരെ ഈ ഒത്തുകൂടിയ പ്രിയപ്പെട്ട ജനാരവം എന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് റയീസുൽ ഉലമാ ഉസ്താദവർഗളുടെയും സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദവർഗളുടെയും ഉന്നത ശീർഷ്യന്മാരായ അഹ്ലുൽ സുന്നയുടെ ഉലമാക്കളുടെ പിന്നിൽ നിന്ന് നാം നടത്തുന്ന ഈ വിപ്ലവത്തിന്റെ ഇൻഷാ അല്ലാഹ് ലക്ഷ്യം കാണുന്നത് വരെയുള്ള പ്രവർത്തനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് തടഞ്ഞു വെക്കാൻ ലോകത്തുള്ള ഒരു രാഷ്ട്രീയ ഭൗതിക താൽക്കാലിക ശക്തികൾക്കും സാധ്യമല്ല എന്നത് ഒരിക്കൽ കൂടി നഗരിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ വരുന്ന ഞായറാഴ്ച നമുക്ക് അടിയന്തിരമായ ഒരു പ്രധാന പരിപാടി നടക്കാനുണ്ട്. ദർബാറെ ഔലിയ എന്ന പേരിൽ, അതാ ഇന്ത്യയിലെ 313 പ്രധാന മഖാമുകളിൽ സിയാറത്ത് നടക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റേറ്റ് കമ്മിറ്റി നൽകിയ നിർദ്ദേശപ്രകാരം എവിടെയൊക്കെയാണോ സിയാറത്തിന് സംഗമിക്കേണ്ടത് അവിടെ നമ്മൾ ഒത്തുകൂടി. നമ്മൾ ഇവിടെ എണ്ണിപ്പറഞ്ഞപ്പോൾ അങ്ങ് കശ്മീരിൽ നിന്ന് തുടങ്ങി മാഹിയും ദർഗയിൽ നിന്ന് ആരംഭിച്ച് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ശഹറേ മുബാറക് കൊണ്ട് അനുഗ്രഹീതമായ ഹസ്രത്ത് ബാൽ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മദീനയിൽ നിന്ന് ആരംഭിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമേനിയുടെ തിരുശരീരത്തിന്റെ ഒരു ഭാഗം അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നബി സാന്നിധ്യത്തിന്റെ ഒരു സൂചകമാണ്. അവിടെ നിന്ന് ആരംഭിച്ച ഈ മഹനീയമായ യാത്ര കടന്നു വന്ന വഴികളിലെല്ലാം ഇന്നലകളിൽ സാന്നിധ്യമറിയിച്ച മഹാന്മാരായ ഔലിയാക്കളുടെ പാദസ്പർശങ്ങളുണ്ട്. ഡൽഹിയിലെ നിളാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിന്റെയും അജ്മീറിൽ ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹുവിന്റെയും അല്ലാമത്തുൽ മുനീരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും അതുപോലെ തന്നെ ഇമാമുർ റബ്ബാനി മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹുവിന്റെയും തുടങ്ങി ബോംബെയിലെയും ലോകത്തുള്ള ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റുകളിലും കടന്നു വന്ന മഹാന്മാരായ ഇന്നലകളിലെ ഔലിയാക്കളുടെ കാൽപാദങ്ങളുടെ മേലെയാണ് നമ്മൾ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്രയുടെ പടവുകൾ ചവിട്ടിയിട്ടുള്ളത്. ആ കാൽപാദങ്ങൾ മുഴുവനും എത്തിച്ചേരുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ലോകഗുരുവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദർബാറെ ഔലിയ എന്ന പ്രോഗ്രാം ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പരിധിയിലുള്ള മഖാമിൽ എല്ലാവരും ഒത്തുകൂടി മഹാന്മാരായ ഔലിയാക്കളുടെ സന്ദേശത്തെ പുതിയ കാലത്ത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരുപാട് പാരമ്പര്യത്തിന്റെ കഥ പറയാനുണ്ട്. നമ്മളിവിടെ യാത്രയുടെ മഹിമ പറയുന്നത്, കടന്നു വന്ന വഴികളിലെ സ്വീകരണങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഇന്നലകളിൽ ഞങ്ങൾ കടന്നു വന്ന മാർഗങ്ങളിലുള്ള സ്വീകരണ സമ്മേളനങ്ങളുടെ പ്രൗഢി പറയുന്നത് സഹപ്രവർത്തകരായ നിങ്ങൾക്കുള്ള സന്തോഷത്തിന് വേണ്ടിയാണ്. എന്നാൽ നമ്മുടെ ചുമലിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഭാരം അത് ചെറുതല്ല എന്ന് ഓരോ പ്രവർത്തകനും ആലോചിക്കേണ്ടതുണ്ട്. പുതുകാലത്തിന്റെ സ്വരങ്ങൾ അറിഞ്ഞുകൊണ്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ പാരമ്പര്യം ഏതാണെന്ന് ചോദിച്ചാൽ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്ന് പതാകയേറ്റു വാങ്ങിയ മഹാന്മാരായ സ്വഹാബിറാം, മഹാനരായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് സന്ദേശമയക്കുകയാണ്. അല്ലയോ ഖാലിദ് ബിൻ വലീദ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ എത്രയും വേഗം ജയം വരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയാത്തത്? നിങ്ങൾ എവിടെയാണ് വീണുപോയത് എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. മഹാനരായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ സന്ദേശമയക്കുകയാണ്. നമ്മുടെ അതിജീവന ത്തിന്റെ കാലം ഇനിയും വൈകാൻ പാടില്ല. ശത്രുപാളയത്തിലെ ആളുകൾ മോഹിച്ച മോഹങ്ങളിലേക്ക് നിങ്ങൾ വീണുപോയാൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശത്രുപാളയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും താല്പര്യം ഭൗതികമായ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ താല്പര്യങ്ങളിലേക്ക് വീണുപോയാൽ നമുക്ക് ജയിക്കാൻ കഴിയില്ല. ഞാനിതാ 4 മദീനയിൽ നിന്ന് അയക്കുകയാണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു
മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് നാലുപേരെ അയക്കുമ്പോൾ എന്റെ പ്രിയമുള്ള SSF പ്രവർത്തകരെ, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സന്ദേശമുണ്ട്. ഞാൻ അയക്കുന്ന നാലാളുകൾ കുല്ലും മിൻഹും ബി അൽഫി റജുലിൻ, ഓരോരുത്തരും 1000 ആളുകൾക്ക് പറ്റുന്ന ആളുകളാണ്. 1000 ആളുകളെ നേരിടാൻ ആർജവമുള്ള ശക്തിയുള്ള ഓരോരുത്തരെയാണ് നാലുപേരെ ഞാൻ അയക്കുന്നത്. 4000 അംഗങ്ങളുള്ള ഒരു സൈന്യത്തെ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് മദീനയിൽ നിന്ന് നാലുപേരെ വിടുമ്പോൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സഹാബത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നത് അതിസ്ഫോടക ശക്തിയുള്ള ബോംബുകളായിരുന്നില്ല, മിസൈലുകളായിരുന്നില്ല. ആധുനിക രാഷ്ട്രങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വംശനാശങ്ങളുടെ ആധുനിക പടക്കോപ്പുകളായിരുന്നില്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു കൊടുത്തത് ശരിയായ ആത്മാർത്ഥതയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു ആത്മാർത്ഥത ഈ കാലത്ത് ഏറ്റെടുക്കാൻ നമുക്ക് മാത്രമാണ് ഉത്തരവാദിത്വമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മെ നയിക്കുന്ന മഹാന്മാരായ നേതാക്കളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ലില്ലാഹി ജാഹദ ബിൽ അബദാനി വൽ മാലി വലാ യമീലു ഇലാ അർബാബി അംവാലി, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഭൗതിക ശക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ മഹാസംഘത്തെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് വീണ്ടും പറയുമ്പോൾ നമുക്കുള്ള ശക്തി എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഉന്നത ശീർഷ്യന്മാരായ ആലിമീങ്ങൾ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് പറഞ്ഞയച്ച 4 മഹാരഥന്മാർ, അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആ ആയുധം എന്ന് പറഞ്ഞാൽ ഭൗതികമായ പടക്കോപ്പുകളല്ല, ഭൗതികമായ ആയുധ സംവിധാനങ്ങളല്ല, അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥതയാണ് നമ്മളും ഏറ്റെടുക്കേണ്ടത്. ആ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വിടുമ്പോൾ മഹാന്മാരായ സ്വഹാബ അത് ഏറ്റെടുക്കുകയാണ്. പാതിരാവിന്റെ പഴുതിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ സൈന്യം വിശ്രമിക്കുന്ന പന്തലിലൂടെ നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന നേരത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നോക്കുന്നത് ആരവിടെ ആയുധം മിനുക്കുന്നു എന്നല്ല, ആരവിടെ പടച്ചട്ട ഒരുക്കുന്നു എന്നല്ല, ആരവിടെ പടയെങ്കിൽ മിനുക്കുന്നു എന്നല്ല. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാന്മാരായ സ്വഹാബത്തിന്റെ വിശ്രമേന്ദ്രത്തിലൂടെ നടന്നു പോകുമ്പോ അതാ മുസ്ലിയിൽ കിടക്കുന്ന സുജൂദ് കിടക്കുന്ന മഹാന്മാരായ സ്വഹാബയുണ്ട്. അവരുടെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ സ്വഹാബ, ഇതാ ഇവിടെ നിന്നാണ് നമ്മുടെ വിജയം തുടങ്ങാൻ പോകുന്നത്. പടക്കളത്തിൽ നിൽക്കുന്ന ആർജവത്തിന്റെ സ്വരങ്ങളിൽ നിന്നല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മുഴുവൻ വിജയവും ആരംഭിക്കുന്നത് ഈ മുസല്ലയിൽ നിന്നാണ്, ഈ തഹജ്ജുദിന്റെ മുസല്ലയിൽ നിന്നാണ്, ഈറ്റ് വീഴുന്ന കണ്ണുനീരിൽ നിന്നാണ്, ഈ കിടക്കുന്ന സുജൂദിൽ നിന്നാണ്, ഈ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയമായ മന്ത്രണങ്ങളിലൂടെയാണ്. ലോകത്തുള്ള ഏത് ശക്തികൾ കടന്നു വന്നാലും അവർ മുഴുവനും പരാജയപ്പെടുത്താൻ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നറിയുമോ? അല്ലാ, ലോകത്തിന്റെ ഉടമസ്ഥനായ രക്ഷിതാവായ സർവാധിപതിയായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ പണയം വെക്കാത്തിടത്തോളം കാലം പ്രിയമുള്ളവരെ, ലോകത്തൊരു ശക്തിയും നമുക്ക് പ്രശ്നമല്ല, ലോകത്തൊരു തമ്പുരാനും നമുക്ക് പ്രശ്നമല്ല. കണ്ടില്ലയോ മദീനയിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തിന്റെ മുന്നേറ്റം കടന്നു വന്നപ്പോ സിന്ധ് ഇസ്ലാമിലേക്ക് വന്നത്, ഇന്ത്യയുടെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ മഹോന്നതമായ സന്ദേശം കടന്നു വന്നത്, കാബൂളിന്റെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ മുന്നേറ്റം കടന്നു വന്നത്, ചൈനയുടെ ഭൂമിയിലേക്ക് ഇസ്ലാമിന്റെ മുന്നേറ്റം കടന്നു വന്നത്, ലോകത്തെ മനുഷ്യവാസമുള്ള മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഇസ്ലാമിന്റെ ശാന്തിയുടെ സന്ദേശം കടന്നു പോയത്. ഏതെങ്കിലും പടക്കോപ്പ് കൊണ്ടല്ല, ഏതെങ്കിലും പ്രീണനം കൊണ്ടല്ല, മാതൃകാപരമായ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ SSF പ്രവർത്തകർക്ക് വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനുണ്ട്. ഹാജാത്തങ്ങൾ ജീവിച്ചതുപോലെ ഇനിയും ഒന്ന് പോയി അജ്മീറിൽ ജീവിക്കാൻ പറ്റുമോ? ഇമാമുർ റബ്ബാനി ജീവിച്ച പോലെ പഞ്ചാബിൽ പോയി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ജീവിച്ചതുപോലെ അങ്ങ് കശ്മീരിൽ പോയി ഒന്ന് ജീവിക്കാൻ പറ്റുമോ? മഹാന്മാരായ നമ്മുടെ ഔലിയാക്കൾ താജുൽ ഉലമാ തങ്ങൾ ജീവിച്ചതുപോലെ
ഇന്ത്യയുടെ ബീഹാറിന്റെയും വെസ്റ്റ് ബംഗാളിന്റെയും ജാർഖണ്ഡിന്റെയും ഉത്തരാഖണ്ഡിന്റെയും പീഡനങ്ങളുടെ കഥകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന വിപ്ലവ ഭൂമികളുടെ ഉള്ളിലേക്ക് നമ്മളൊരായുധവും എടുക്കേണ്ടതില്ല. തെരുവിൽ ഒരു കവാത്തം നടത്തേണ്ടതില്ല. ഇസ്ലാം വിരോധിച്ച ഒരു സമരമാർഗവും എടുക്കേണ്ടതില്ല. പെൺപടയ അങ്ങാടിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ വടംവലികളിൽ ഇടം പിടിക്കേണ്ടതില്ല. ഇവിടെയുള്ള ഏതെങ്കിലും വിധ്വംസകശക്തികളുടെ കൂടെ വരേണ്ടതില്ല. ഏതെങ്കിലും ഭരണ സംവിധാനങ്ങൾക്കെതിരെ തിരിയേണ്ടതില്ല. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ ജീവിച്ച പോലെ ജീവിക്കാൻ കഴിയുന്നവരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതേ മർക്കദുസ്സഖാഫത്ത് സുന്നിയുടെ അകത്തളത്തിൽ നിന്ന്, മഅദനുസ്സഖാഫത്തുൽ ഇസ്ലാമിയയുടെ ഉള്ളറയിൽ നിന്ന്, സിറാജുൽ ഹുദയുടെ അകത്തളത്തിൽ നിന്ന്, മഖറുസ്സുന്നിയുടെ ഉള്ളിൽ നിന്ന്, ജാമിഅ സഅദിയയുടെ അകത്തളത്തിൽ നിന്ന്, ജാമിഅ അശരിയയുടെ ഉള്ളിൽ നിന്ന്, അതുപോലെ ഖാദിസിയയുടെ മഖദൂമിയയുടെ മജ്മഅകളുടെ മമ്പഅകളുടെ ഉള്ളറകളിൽ നിന്ന് സാത്വികന്മാരായ നമ്മുടെ ഔല, നമ്മുടെ ഉസ്താദുമാര് പറഞ്ഞു തരുന്ന ജീവിതത്തിന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് ബീഹാറിൽ പോയി താമസിക്കാൻ പറ്റുമോ? എന്നാൽ അവിടെയുള്ള പതിനായിരങ്ങള് നിങ്ങളുടെ കൂടെ വരാനുണ്ട്. നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങളിൽ പഠിച്ച യുവാക്കളായ പണ്ഡിതന്മാര് ഇന്ത്യയുടെ വിവിധ ഭൂമികളിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? ഇവിടെ നിന്ന് നമുക്ക് തന്ന ജീവിതത്തിന്റെ ശുദ്ധിയാണ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു മനസ്സാണ്. അതുകൊണ്ട് പ്രിയമുള്ള SSFകാരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം നേർവഴിക്ക് കൊണ്ടുവന്നിട്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഭൂമികളിലേക്ക് അവരെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് പോകാൻ പറ്റുമോ? എന്നാൽ നമുക്കവിടെയെല്ലാം SSFന്റെ ത്രിവർണ പതാക പരത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശരിയായ ദീനിന്റെ പതാക ഉയർത്തുക എന്നാണ്. സമസ്തയുടെ പതാക പാറിക്കുക എന്ന് പറഞ്ഞാൽ മദീനയുടെ സന്ദേശം നൽകുക എന്നതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഏതെങ്കിലും ഒരായുധം എടുത്തുകൊണ്ടാണോ അവിടെ നിന്ന് അജ്മീറിലേക്ക് വന്നത്? ഖാജാ മൊയ്നുദ്ദീനിനെ പത്തറ സജബ സദാ ഹയ്യാ അലൽ സ്വലാത്തി ഹയ്യാ അലൽ ഫലാ. അനാസാഗറിന്റെ തീരത്ത് വന്ന് നിന്നുകൊണ്ട് 40 അംഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഖാജാ തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ പൃഥ്വിരാജന്റെ സൈന്യം വരുമ്പോ ഖാജാ തങ്ങൾ അവിടെ നിന്ന് പരിചയെടുത്തില്ല, അവിടെ നിന്ന് തിരിച്ചൊരായുധ പ്രയോഗത്തിനൊരുങ്ങിയില്ല, കൂടെയുള്ളവരോട് പട്ടാള ചിട്ടയിൽ യുദ്ധത്തിനൊരുങ്ങാൻ പറഞ്ഞില്ല. മഹാനവറുകൾ അവിടെ നിൽക്കുകയാ, ആയുധം കൊണ്ടുവന്ന സൈന്യം ചോദിക്കുകയാണ്, അല്ല ഇവരെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ലല്ലോ, ഇവരുടെ കയ്യിൽ ഏതെങ്കിലും പ്രതിരോധത്തിന്റെ രീതികളില്ലല്ലോ, അതുകൊണ്ട് ആയുധം താഴെ വെച്ചിട്ട് അവരോട് പോയെന്ന് ചോദിക്കാം, എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. അപ്പോഴാണ് അതാഉർ റസൂൽ മദീനയിൽ നിന്ന് വിളിച്ചമേറ്റെടുത്തുകൊണ്ട് വന്ന ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു പറയുകയാ, ഞങ്ങൾ നിങ്ങളെ ആരെയും ആക്രമിക്കാൻ വന്നവരല്ല. ഇവിടെയുള്ള ഏതെങ്കിലും തമ്പ്രാക്കന്മാരുടെ അധികാരം പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നവരല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയുമോ? ഈ ആകാശത്തിന്റെ അധിപനായ, ഭൂമിയുടെ ഉടമസ്ഥനായ, അന്തരീക്ഷത്തിന്റെ നിയന്ത്രിതാവായ, ഋതുഭേദങ്ങളുടെ അധികാരിയായ, മനുഷ്യവംശത്തിന്റെ ഉടമസ്ഥനായ, ഇവിടെയുള്ള മുഴുവൻ സർവശക്തികളുടെയും തമ്പ്രാനായി നിങ്ങൾ പലതിനെയും കാണുമ്പോ എല്ലാത്തിന്റെയും പരമാധികാരിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ഈ ലോകത്തിന്റെ ഏകനായ പരമാധികാരി ഉണ്ടല്ലോ, അവനിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങള്, അതനുസരിച്ച് ആരാധിക്കാൻ വേണ്ടി വന്നതാ ഈ മണ്ണിലേക്ക്. ഞങ്ങൾക്കാരോടും പകയില്ല, ഞങ്ങൾക്കാരോടും ഇവിടെ ശത്രുതയില്ല, ഞങ്ങൾ ഇവിടെ മാനവികതയുടെ കാരുണ്യത്തിന്റെ സന്ദേശവുമായി വന്നവരാ. അനാസാഗറിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആർജവത്തോടെ ആദർശം പറഞ്ഞ ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി അൽ-അജ്മീരി റളിയല്ലാഹു അൻഹു എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒന്നേ ഉള്ളൂ, ഡൽഹിയിലെ അധികാര സ്ഥാപനത്തിൽ ഏതേത് പാർട്ടിയിൽ ഏതേത് പതാക ഉയർത്തിക്കൊണ്ട് വന്നാലും ഇന്നത്തെയും എന്നത്തെയും സുൽത്താനുൽ ഹിന്ദാര ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി അൽ-അജ്മീരി. ആരാണ് ഖാജാ മൊയ്നുദ്ദീൻ ചിഷ്തി അൽ-അജ്മീരി റളിയല്ലാഹു?
അജ്മീർ ഖാജാ തങ്ങളെ പിടിച്ച പതാകയാ പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിലുള്ളത്. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അജയ്യമായ പതാക എന്ന് പറയുന്നത്. കാബൂളിന്റെ മുന്നേറ്റ വേളയെ കുറിച്ച് മഹാന്മാരായ ഔലിയാക്കളെ രേഖപ്പെടുത്തുകയാണ്. കാബൂളിന്റെ മുന്നേറ്റ വേളയിൽ മഹാന്മാരായ സ്വഹാബ നോക്കി നിൽക്കുകയാ. എന്താണെന്നറിയുമോ സഹോദരന്മാരെ, കാബൂൾ ജയം നേടിയെടുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോഴാ മഹാന്മാരായ മഹാന്മാരായ മുന്നേറ്റ നായകന്മാര് ചോദിക്കുന്നത്, അറിയുമോ അറിയുമോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു വാസ് റളിയല്ലാഹു അൻഹു എവിടെയാണ് എന്നൊന്ന് പോയി നോക്കുമോ എന്ന് ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാ. ഇസ്ലാമിന്റെ ബദ്ധവിരോധികളായ ആളുകൾ ആയുധങ്ങൾ എടുത്തുകൊണ്ട് പടക്കളത്തിലേക്ക് വരികയും ഈ സമുദായത്തിന്റെ കബന്ധങ്ങളെ മുറിച്ചു കളയാൻ ഗളച്ഛേദം നടത്താൻ വരികയും ചെയ്യുമ്പോ ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ പ്രിയമുള്ളവരെ, മുഹമ്മദ് ഇബ്നു വാസ് എന്നവരെവിടെയാണെന്നറിയുമോ? മുഹമ്മദ് ഇബ്നു വാസ് എന്നവരെവിടെയാണെന്നറിയുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാന്മാരായ കൂട്ടുകാര് പറയുകയാണ്, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. മുഹമ്മദ് ഇബ്നു വാസ് റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. മഹാന്മാരായ കൂട്ടുകാര് പടക്കളത്തിന്റെ പരിസരം മുഴുവനും പരിശോധിക്കുകയാ. മുഹമ്മദ് ഇബ്നു വാസ് റളിയല്ലാഹു അൻഹു എവിടെയാണെന്നറിയാൻ അങ്ങനെ പോയി നോക്കുമ്പോഴാണ് എല്ലാ ദിവസവും നോമ്പെടുക്കുന്ന മഹാനവറുകൾ, അതാ 40 റക്അത്ത് ദിനേന സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ, നൂറുകണക്കിന് പ്രാവശ്യം അത് കാറുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മഹാൻ, അതാ ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മുഹമ്മദ് ഇബ്നു വാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ കരം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ മുഹമ്മദ് ഇബ്നു വാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ കിടന്നിട്ട് എഴുന്നേറ്റ് അവിടുത്തെ കൈ ആകാശത്തേക്ക് ഉയർത്തിയിരിക്കുകയാണെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഖുതൈബത്ത് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, യാ മഅ്ശറന്നാസ് ഓ ജനങ്ങളെ, ഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസ് മുഹമ്മദ് ഇബ്നു വാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വിരൽ 1000 ആയുധങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്, 1000 ആയുധങ്ങളെക്കാൾ ഈ ഉമ്മത്തിന് ഉപകാരമുള്ളതാണ്. മഹാനരായ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദവർകൾ ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തിയിട്ട് എത്രയെത്ര പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അവിടുത്തെ ഒരു വിരൽ ഉയർത്തിപ്പിടിച്ചപ്പോഴേക്ക് മാറ്റമുണ്ടായതുപോലെ ഇവിടെയുള്ള ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും 1000 പടവാളുകൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയമുള്ള പ്രവർത്തകരെ, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ശക്തി എന്താണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ടിറങ്ങുന്ന ഈ SSF മുന്നേറ്റം കേവലമായ ഒരു പ്രഖ്യാപനമല്ല, ഞങ്ങൾ ലക്ഷ്യം നേടിയിട്ട് കാണിച്ചു തരാനുള്ള ഒരു സംഘമാണ്. അല്ലാതെ ഈ സംഘത്തിന്റെ മുമ്പിൽ അല്ലാഹു ആകുന്ന രക്ഷിതാവിന്റെ സഹായമുണ്ടായാൽ വേറെ ഒരാളുടെ ഒരു തടസ്സവും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ ഒരു ഈമാനാണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്. ഈ ഒരു ഈമാനാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ ഒരു ഈമാനിന്റെ ആർജവത്തിലൂടെയാണ് നമുക്ക് നയിക്കാനുള്ളത്. മഹാന്മാരായ നമ്മുടെ ഔലിയാക്കൾ ആശങ്കപ്പെട്ടതുണ്ടാകാൻ പാടില്ല. കുർദോവ കീഴടക്കുന്ന നേരത്ത് മഹാന്മാരായ ആളുകളിൽ ചിലര് കരയുകയാണ്, ഇസ്ലാമിന്റെ മുന്നേറ്റം അടയാളപ്പെടുത്തിയിട്ട് കുർദോസ് കീഴടക്കുന്ന നേരത്ത് മഹാന്മാരായ ഔലിയാക്കളിൽ ചിലര് കരയുകയാണ്. ചോദിച്ചുവല്ല, എന്തിനാ കരയുന്നത്? ഇവിടെയുള്ള മുഴുവൻ ആളുകളും ആനന്ദത്തിന്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് ആർത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ഔലിയാക്കളോട്, താബിഈങ്ങളോട്, സ്വഹാബത്തിനോട്, മുൻഗാമികളായ സജ്ജനങ്ങളിൽപ്പെട്ടവരോട് ചോദിക്കുമ്പോഴാണ് അവര് പറയുന്നത്, അറിയുമോ ഇവിടെ പ്രതാപത്തോടെ ജീവിച്ച ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തിയിട്ട് നമുക്ക് ജയിക്കാനായത് അവര് വഴികേടിൽ
വഴികേടിലായപ്പോഴാണ് നാളെ നമ്മുടെ പിൻഗാമികളെ വഴികേടിലായാൽ നമ്മളെ ജയിച്ചെടുക്കാൻ ഒരു ശക്തി വരും. അതുകൊണ്ട് നമ്മൾ ഹിദായത്തിന്റെ വഴിയിൽ മുറുകെ പിടിച്ചു നിൽക്കണം. ആധുനിക രാഷ്ട്രീയ തമ്പ്രാക്കന്മാരുടെ മോഹങ്ങളെ പലരും കോടതികളുടെയും പാർലമെന്റിന്റെയും അകത്തളത്തിലൂടെ കടന്നു വരുമ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? നമ്മുടെ സത്യത്തിന്റെ ആളുകളാ, സമാധാനത്തിന്റെ ആളുകളാ. അതുകൊണ്ട് നമ്മളെ മാറ്റിവെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അറിയുമോ മുഅ്മിനേ, പതിറ്റാണ്ടുകൾ കൊണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചോമന മക്കളുടെ മേലെ ആയുധ വർഷം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അവിടെ എവിടെയെങ്കിലും ഒരു നാല് കുട്ടികളെങ്കിലും നിന്നിട്ട് ഞങ്ങൾക്ക് ദുരിതം പേറാൻ വയ്യ, അതുകൊണ്ട് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ ഒരു നാലു പേരെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മൾ ആലോചിക്കണം, എത്ര കാലമായി ഫലസ്തീനിന്റെ മണ്ണിൽ ആയുധത്തിന്റെ വർഷം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു നാല് കുട്ടികളെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിം ആയത് കൊണ്ടാ കൊല്ലപ്പെടാൻ പോണത്, അതുകൊണ്ട് എനിക്ക് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞവരെ ഫലസ്തീൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ബർമ്മയുടെ മണ്ണിൽ നിന്ന് പാവപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ ലോക ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത അത്രയും വലിയ ദുരന്തങ്ങൾക്ക് ഇരയാക്കിയില്ലേ? വീടിന്റെ ഉള്ളിലേക്ക് ഗ്യാസ് വലിച്ചെറിഞ്ഞിട്ട് കത്തിച്ചു കളഞ്ഞില്ലേ? നൊന്തുപെറ്റ മക്കളെ മുമ്പിൽ കിടത്തിക്കൊണ്ട് അരുങ്കൊല ചെയ്തു കളഞ്ഞില്ലേ? അതിന്റെ എല്ലാം മുമ്പിൽ എവിടെയെങ്കിലും റോഹിംഗ്യ മുസ്ലിങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട വേണ്ട എന്ന് പറഞ്ഞവരുണ്ടോ? ഇല്ല ഇല്ല. വലില്ലാഹിൽ ഇസ്സതു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. റോഹിംഗ്യയിലെ മുസ്ലിങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെട്ട് ഡൽഹിയുടെ മണ്ണിലേക്ക്, ധാക്കയിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, വ്യത്യസ്ത ദേശങ്ങളിലേക്ക് പോയപ്പോഴും അവര് പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇസ്ലാം ആയത് കൊണ്ടാണ് ഇത് അനുഭവിക്കേണ്ടി വന്നത്, അതുകൊണ്ട് ഇസ്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല. പിന്നെ അവര് പറഞ്ഞെന്താ, നാട് വിടേണ്ടി വന്നാലും ഇഞ്ചിൻ ചായ കൊല ചെയ്യപ്പെട്ട് കളഞ്ഞാലും ഞങ്ങളെ ഇല്ലായ്മ ചെയ്യപ്പെട്ട് കളഞ്ഞാലും ഞങ്ങളുടെ ഉള്ളിലുള്ള ഈമാനിന്റെ മധുരം നിങ്ങൾക്ക് മാറ്റാൻ കഴിയൂലാണ് പ്രായോഗികമായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മൾ അല്ലാഹുവിന്റെ ദീനിന്റെ ശരിയായ മൂല്യങ്ങളിലേക്ക് മടങ്ങേണ്ടത്. ഇതുപോലെ ലോകരാജ്യങ്ങൾക്ക് മുഴുവനും കഥ പറയാനുണ്ട്. നമ്മുടെ കയ്യിൽ വേണ്ട ശരിയായ അടിത്തറ എന്താണ്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമുണ്ടായാൽ നമ്മളെ ലോകത്തൊരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റൂല. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആർജവം എന്താണ്? അല്ലാ. നമ്മുടെ മുമ്പിൽ അവരെ മൗനം ദീക്ഷിച്ചിരിക്കുമ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ അവരുടെ ഹൃദയം പ്രകമ്പനം കൊണ്ടുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഉള്ളറകളിൽ നിന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാ എന്ന ദിക്റാണ്. മഹാനരായ വടകര മമ്മദാജി തങ്ങൾ ആശീർവാദം നൽകിയിട്ട് സ്വർഗത്തിന്റെ അർശിന്റെ തണലിൽ വരേണ്ടവരാണ് എസ്എസ്എഫുകാരെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളെ. മഹാനരായ കുത്തബുൽ ഔലിയ സി എം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി ആശീർവാദം തന്ന പോറ്റിയ എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, താജുൽ ഉലമാ തങ്ങൾ അവസാന ഘട്ടത്തിൽ ഉള്ളിലെങ്കിയിട്ട് ഈമാനിന്റെ വെളിച്ചത്തിൽ മരിക്കണമെന്ന് ദുആ ചെയ്തിട്ട് പ്രശോഭിതമായ ഹൃദയത്തോടെയും പ്രസന്നമായ മുഖത്തോടെയും അതാ ലോകത്തോടെ വിട പറഞ്ഞു പോയ മഹാനരായ താജുൽ ഉലമ താലോലിച്ചു വളർത്തിയ എസ് എസ് എഫുകാരെ, നൂറിൽ ഉലമാ ഉസ്താദ് അവരുടെ വാർദ്ധക്യത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും രോഗത്തിന്റെ ക്ഷീണത്തിൽ കിടക്കുമ്പോഴും ആശീർവാദത്തോടെ വാത്സല്യ ചുംബനം നൽകിയിട്ട് പരിപോഷിപ്പിച്ച് പരിപാലിച്ച എസ് എസ് എഫിന്റെ കൂട്ടുകാരെ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് അവസാന നിമിഷം വരെയും എന്റെ പ്രിയമുള്ള എസ് എസ് എഫിന്റെ മക്കളെ വിളിച്ച് വാത്സല്യം നൽകിയ എന്റെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമ്മുടെ മുംബൈ നടന്നു പോയ മഹോന്നതന്മാരായ ആളുകളുടെ പിന്നിൽ നാളെ സ്വർഗീയ വസന്തത്തിലേക്ക് നമുക്ക് എത്തണ്ടേ? അതിനുള്ള മാർഗമാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനം. വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ഇഖ്റാ എന്ന് തുടങ്ങിയ പരിശുദ്ധമായ ഖുർആനിന്റെ വെളിച്ചം വായനയുടെയും എഴുത്തിന്റെയും സന്ദേശമായി ബീഹാറിന്റെ ഉള്ളറകളിൽ എഴുത്തറിയാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മക്കളുടെ മുമ്പിൽ പോയി. രാജസ്ഥാനിന്റെ എത്രയെത്ര ഗ്രാമങ്ങളിലാ ഗല്ലികളിലാ ഞങ്ങൾ കടന്നു പോയിട്ടുള്ളത്.
ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്, മുജീബ് നഈമി അടക്കമുള്ളവർ ഗഗവാനയിലെയും ഗീഗലിന്റെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോ 90% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഗ്രാമങ്ങളുണ്ട്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ചൊവ്വേ പറയാൻ അവർക്കറിയില്ല, ഈമാൻ കാര്യം അവർക്കറിയില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട മക്കളാണ് അവിടെ. പഞ്ചാബിന്റെ അതിർത്തിയിൽ ചെന്ന സ്വാതന്ത്ര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഈ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് വരെ നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഇസ്ലാം അറിയാനോ പെരുന്നാൾ കൊള്ളാനോ ജുമാ നിസ്കരിക്കാനോ കഴിയാതിരുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് ഈമാനിന്റെ വെളിച്ചം നൽകാൻ കടന്നു ചെന്നതാരാണ്? സുൽത്താനുല്ലമാ കാന്തപുര മുസ്താദ് അവർകളാ, അവിടുത്തെ പ്രിയപ്പെട്ട അരിമമകനായ അബ്ദുൽ ഹക്കീം മുസ്താദ് അവർകളുടെ മിഷനാ. അതുപോലെ നമ്മുടെ സ്ഥാപന സംവിധാനങ്ങളുടെ പണ്ഡിത ജേതാക്കളുടെ കരസ്പർശം കൊണ്ടാണ് ഇന്നവിടെ അൽഹംദുലില്ലാ. സുബഹിക്ക് പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോ ഉണർന്നെഴുന്നേറ്റ് പള്ളിയിലേക്ക് വരുന്ന പാരമ്പര്യ മുസ്ലിങ്ങളാവര് അവരെ ഇന്നലെ ഇസ്ലാമാക്കിയതല്ല. അവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, ഇസ്ലാം ഉണ്ടായിരുന്നില്ല, ഈമാനിന്റെ വെളിച്ചം ഉണ്ടായിരുന്നില്ല. അത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 കൊല്ലത്തോളം കഴിഞ്ഞിട്ട് അവർക്ക് പുനർജ്വലിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിൽ നിന്നുയർന്ന ഒരു മിഷൻ. രാജസ്ഥാനിന്റെ ഉള്ളറകളിൽ പോയി ഈമാൻ കാര്യങ്ങൾ എഴുതി പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിൽ നിന്നുയർന്നു വന്ന മിഷൻ. ഗുജറാത്തിന്റെ ഗ്രാമങ്ങളുടെ ദുഃഖകഥകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്ക് നിരന്തരമായ ഒരു പരിഹാരം വേണമല്ലോ എന്നാലോചിക്കാനുള്ള വൈജ്ഞാനിക തെളിമയുടെ മിഷൻ. ഇതാണ് ഇന്ത്യ മുഴുവനും നമ്മൾ ജ്വലിപ്പിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. ഹാജാ മൊയിനുദ്ദീൻ നിങ്ങൾ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അജ്മീറിന്റെ പരിസര ഗ്രാമങ്ങളിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊപ്പം ഞങ്ങൾ പോയിട്ടുണ്ട്. ഹാജാ തങ്ങൾ ജീവിച്ച മണ്ണിൽ ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടാതെ കിടക്കുന്ന പാവപ്പെട്ടവർ, ജനിച്ച മുതൽ യാചകരായി കഴിയേണ്ട ഗതികേടിലുള്ള ആളുകൾ, അവരുടെ മുമ്പിലേക്ക് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ ആശീർവാദത്തോടെ കടന്നു ചെന്നപ്പോ, ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ മദ്രസകളാണ് അവിടെ ഉള്ളത്. ഞാൻ ഐഎബിയുടെ ഒരു ദായിയോട് ചോദിച്ചു, നിങ്ങൾ 6 മാസം കൊണ്ട് ചെയ്ത പ്രവർത്തനം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ 500 മദ്രസകൾ, അംഗീകാരമുള്ള മദ്രസകൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുണ്ട് അതിന്റെ നായകന്മാരായ ഉസ്താദുമാർ. വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ ഉസ്താദുമാർ. നമ്മൾ ഇവിടെ നിന്ന് ഉയർത്തുന്ന മിഷന്റെ പ്രതിഫലനങ്ങളാണ് പ്രിയമുള്ളവരെ പറയുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് അതാണ്. ഇന്നിവിടെ സംസാരിച്ച കശ്മീരിൽ നിന്ന് വന്ന നാഷണൽ SSFന്റെ ക്യാമ്പസ് സെക്രട്ടറിയായി നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച വിദ്യാർത്ഥി ഷൗക്കത്ത് നഈമി അവർക്ക് കശ്മീരിൽ പോയി ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിട്ട് ഇപ്പോൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാ. ഇതാണ് ശരിയായ അതിജീവനം. കണ്ടില്ലേ അവിടെ കൊല്ലപ്പെടുന്നു, കണ്ടില്ലേ അവിടെ കൊലപാതകം വരുന്നു, കണ്ടില്ലേ അവിടെ ഫാസിസം വരുന്നു എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരന്റെ രക്തം തിളപ്പിച്ച് തെരുവിലിറക്കിയിട്ട് ആവശ്യമില്ലാത്ത സമരാഭാസം ഉണ്ടാക്കുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ അപകടങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പ്രായോഗികമായ അതിജീവനത്തിന്റെ കരുത്താണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുന്നേറാൻ പാതകൾ ഒരുപാടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള വഴി പ്രിയമുള്ളവരെ ദുർഘടമായ വഴിയാണ്. അമ്പിയാക്കന്മാര് കടന്നുപോയ വഴിയാ, ഔലിയാക്കന്മാര് കടന്നുപോയ വഴിയാ, പണ്ഡിത മഹാന്മാര് കടന്നുപോയ മാർഗമാണ്. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രാതികൂല്യങ്ങളും ഉള്ള വഴികളിലൂടെ അള്ളാഹുവിന്റെ രിലയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങിറങ്ങിയാൽ അള്ളാഹു നമ്മളെ എത്തിച്ചു തരുമെന്ന് ഖുർആൻ പറഞ്ഞതാ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അല്ലാഹു നമുക്ക് വഴി തെളിച്ചു തരുമെന്ന് പറയുമ്പോ ആ ഖുർആനിന്റെ ആശീർവാദത്തോടെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. ഒന്നുകൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ കയ്യിലുള്ള 2-ാമത്തെ ആയുധമേതാ? മഹബ്ബത്തു റസൂലില്ലാ. പഠിച്ചോനെ, മഹബ്ബത്തു റസൂലില്ലാ. തങ്ങളോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്. ഫീനേ
നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് മാതാപിതാക്കൾ ഉസ്താദുമാര് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ച് തന്ന ഒരു തിരിയുണ്ട്. അത് മഹബത്തെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിയാ. വേദിയിലുള്ള ഞങ്ങളുടെ ഗുരുവര്യരായ ബഹുമാനപ്പെട്ട തന്നല ഉസ്താദ് അവരെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ കൊണ്ടോട്ടിയിൽ സ്ഥാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനം, അതിന്റെ 30-ാം വാർഷികമാണ് ഏപ്രിൽ 12, 13, 14 തീയതികളിൽ. അവസരോചിതമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിന്റെ ഉള്ളറയിൽ നിന്ന് ഞങ്ങൾക്ക് കിതാബ് ഓതിത്തന്ന മഹാന്മാരായ ഉസ്താദുമാർ, പേരുകൾ ഞാൻ എണ്ണിപ്പറയുന്നില്ല, മഹാന്മാരായ ഉന്നത ശീർഷന്മാരായ മഹാന്മാർ, തരുവറ ഉസ്താദിനെ പോലെ, സി എ ഉസ്താദിനെ പോലെ, പി എം കെ ഉസ്താദിനെ പോലെ, നെല്ലിക്കുത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ, അള്ളാഹു അവരുടെ എല്ലാം ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു തന്ന ഒരു ചെറിയ വെളിച്ചമുണ്ട്, അതേതാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. നിങ്ങൾ വിചാരിക്കും ബീഹാറിലെയും ബംഗാളിലെയും യു പിയിലെയും എല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അക്ഷരാഭ്യാസമില്ല, കിടന്നുറങ്ങാൻ മാന്യമായ വീടില്ല, അവർക്ക് പഠിക്കാൻ പാഠശാലകളില്ല. എന്നാലും അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാത്ത വലിയൊരു മൂല്യമുണ്ട്. അത് വേണ്ട പോലെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഉത്തരേന്ത്യയിൽ പഠിക്കുമ്പോഴാ. അതോടൊപ്പം ഈ സഫർ, ഈ ഹിന്ദ് സഫറിൽ രാജ്കോട്ടിലെത്തിയിട്ട് മർക്കസിന്റെ ഒരു സ്ഥാപനം അവിടെയുണ്ട്. ആ മർക്കസ് സഖാഫത്ത് സുന്നിയുടെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട്, അവിടെയുള്ള പിഞ്ചോമന മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ വരിയുണ്ടല്ലോ, ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ചൊല്ലിയ വരി, എന്ന വരിയങ്ങൾ ചൊല്ലിയപ്പോഴാണ് 8 വയസ്സുള്ള 9 വയസ്സുള്ള 10 വയസ്സുള്ള ഓമന മക്കളുടെ ആവേശമാ. മാഷാ അല്ലാഹ്, നാരേ റിസാല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുമ്പോ അവർക്ക് ജന്മസിദ്ധമായി ഉള്ളിൽ കിട്ടിയ ഒരു മഹബ്ബത്തുണ്ട്. അത് എസ്എസ്എഫുകാരന്റെ ഒരു അടിസ്ഥാന സ്വത്താണ്. അത് വേറെ ഒരു സംഘടനയ്ക്കും പറയാനില്ല, വേറെ ഒരു പ്രസ്ഥാനത്തിനും പറയാനില്ല, അഹ്ലുസുന്നയുടെ പ്രസ്ഥാനത്തിന് മാത്രമേ പറയാനുള്ളൂ. ഉത്തരേന്ത്യൻ മഹാന്മാരായ ഔലിയാക്കൾ അടയാളപ്പെടുത്തിയ ഒരു മഹബ്ബത്തിന്റെ ഒരു വിളവ് ഭൂമി അവിടെയുണ്ട്. അതിൽ നട്ടു വളർത്തേണ്ടവരാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മരുന്നതാണ്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി അതാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇസ്ലാം ആയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിവസമാണ്. അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന് പറഞ്ഞ ദിവസമാണ്. മഹാന്മാരായ സ്വഹാബാ കിറാമിന് ആദ്യകാലത്ത് ഈമാനിന്റെ ശോഭ നൽകിയത്, അവർക്ക് ഇവിടെയുള്ള സയൻസിന്റെയും ടെക്നോളജിയുടെയും ആധുനിക ശാസ്ത്രങ്ങളുടെയും ഇസ്ലാമിന്റെ കാലിക സംവാദങ്ങളുടെ സമവാക്യങ്ങളായിരുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ ആധികാരികതയും, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അതിജീവനത്തിന്റെ ആർജവവും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടക്കാനുള്ള ഉൾക്കരുത്തും, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പടമുന്നേറ്റങ്ങളുടെ പിൻശക്തിയും എന്താണെന്ന് ചോദിച്ചാൽ, ജാനതേ ദോ വഅദേ ദീദാർ പർ ലുത്ഫുൻ കാ മുഹി ജായേഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, മഹാന്മാരായ സ്വഹാബത്തിന്റെ മുഴുവനും ഏറ്റവും വലിയ ആയുധമതാണ്. അതുകൊണ്ടാണ് അവര് പേർഷ്യയുടെ മുന്നേറ്റം നടത്തുമ്പോഴും ലോകത്തുള്ള സാമ്രാട്ടുക്കളുടെ അധികാര പീഠങ്ങളുടെ ഉള്ളിലേക്ക് ഈമാനിന്റെ വെളിച്ചവും കൊണ്ട് ചെല്ലുമ്പോഴും, യോങ്ഷോയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഇബ്നു അബി വഖാസ് തങ്ങൾക്ക് ഇത്രയേറെ ദൂരമുള്ള ചൈനയിലേക്ക് ചെന്ന് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുമ്പോ ഉള്ളിൽ നൽകിയ ആർജവം എന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖാ.
ആണ്. തിളച്ചമറിഞ്ഞു കൊണ്ടിരിക്കുന്ന മണൽപ്പരപ്പിന് മേലെ ഭാരമുള്ള കല്ല് മാറിൽ വലിച്ചു വെച്ചിട്ട് അതാ കയറ് കെട്ടി അങ്ങാടി പിള്ളേരെ തല്ലിക്കൊണ്ട് കെട്ടി വലിക്കുമ്പോൾ ഉമയ്യത്തെന്ന കിങ്കരന്റെ ശരീരത്തിൽ ഒരു മുട്ട് സൂര്യയുടെ വേദന പോലും ഇല്ല. പക്ഷേ ആ ഉമയ്യത്തിന്റെ ഉള്ളിൽ സമാധാനമില്ല. ഈ പീഡനങ്ങൾ മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും സയ്യിദുനാ ബിലാൽ, സയ്യിദുനാ ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ സമാധാനം നൽകിയതെന്താണ്? മഹാനരായ ബിലാൽ തങ്ങൾക്ക് മനോനമ്പരമില്ലാതെ അഹദ് അഹദ് എന്ന് വിളിച്ചു പറയാനുള്ള കരുത്ത് നൽകിയതെന്താണ്? മഹബ്ബത്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ഖാണ്. എസ്എസ്എഫുകാരെ, നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ അക്ഷരം സുന്നി എന്നാണ്. അത് ഹബീബായ മുത്തനബി തങ്ങളുടെ തിരുചര്യയിലേക്ക് ചേർത്ത് വായിക്കാനുള്ളതാണ്. ആ മഹബ്ബത്താകുന്ന ആയുധം നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ലോകത്തൊരു ദുഃശക്തിയും നമ്മളെ തൊടാൻ പറ്റൂല. കാരണം നമ്മളെ പോകുന്നത് എവിടേക്കാ? ഹം റസൂലുള്ളാഹ് കേ ജന്നത്ത് റസൂലുള്ളാഹ് കേ. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാ, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്നവരാ. ഈ ലോകത്ത് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുന്നത് ആരാ? നമ്മുടെ നേതാവായ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകളാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവിടുന്ന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ അധ്യായമാണ്. എല്ലാ മതവിശ്വാസികളോടും മാനവികമായ പെരുമാറ്റം വേണം. അങ്ങ് അബുദാബിയിലെ യുഎഇയിലേക്ക് മഹാനരായ ഉസ്താദ് അവർകള് ഫ്രാൻസിസ് ബാബയെ കാണാൻ വേണ്ടി പോയത് പുതിയ മതം പഠിക്കാനൊന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, പുതിയ മതം ഉണ്ടാക്കാനുമല്ല, മതത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനുമല്ല. ഞാനൊരു സമ്പൂർണനായ മുസ്ലിമായിരിക്കേ, ഇതര മതത്തിനോട് എങ്ങനെ പെരുമാറണമെന്ന മുത്തനബി തങ്ങളുടെ പാഠത്തിന്റെ പ്രയോഗം പഠിപ്പിച്ചു കൊടുക്കാനാണ്. മുത്തനബി തങ്ങളുടെ പാഠത്തിന്റെ പ്രയോഗം പഠിപ്പിച്ചു കൊടുക്കാനാണ്. ചില പൊതുമാധ്യമ ജീവികൾ നമ്മുടെ മഹാന്മാരായ ഉലമാക്കളെ മസല പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ പദം പഠിപ്പിക്കാൻ ഇവിടെ ആരുടെയും ആവശ്യമില്ല. ഞങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങൾക്കറിയാം എങ്ങനെയാണ് കാലത്തോട് സംവദിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് ലോകത്തോട് പെരുമാറേണ്ടത് എന്ന്, എങ്ങനെയാണ് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടത് എന്ന് വേറെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ SSFന്റെ സംസ്കാരം നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം. ഇന്ന് എവിടെ പോയാലും സെൽഫിയുടെ ഭ്രാന്ത്, ആ മനോരോഗത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. എവിടെ പോയാലും സോഷ്യൽ മീഡിയ ദുരാചാരങ്ങൾ, നമ്മൾ പൊതുമാധ്യമ സാക്ഷരതയുള്ളവരാവണം, നമ്മൾ സാംസ്കാരിക ബോധമുള്ളവരാവണം. ഇന്ന് നമ്മുടെ ചില കുട്ടികളൊക്കെ ഇടുന്ന സ്റ്റാറ്റസുകൾ കണ്ടാൽ ഇന്നാലില്ല, ഏതൊക്കെയോ അനാവശ്യങ്ങളുടെ അംശങ്ങൾ ചെറുപ്പക്കാരുടെ സ്റ്റാറ്റസുകളിൽ കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തെ പരിപൂർണമായും മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ മാർഗത്തിലേക്ക് അങ്ങ് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ഒരു മഹാസമ്മേളനത്തിന്റെ ആനന്ദം നമ്മൾ മഹാന്മാരായ സാദാത്തുക്കൾ ഔലിയാക്കളുടെ സന്നിധാനത്തിൽ ആലിമീങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോ നമുക്കൊരാനന്ദം വന്നില്ലേ പ്രിയമുള്ളവരെ? എന്നാൽ നാളെ സ്വർഗീയ ആരാമത്തിൽ ലോകത്തിന്റെ മുഴുവനും നേതാവ്, കാരുണ്യത്തിന്റെ കേദാരം, കരുണയുടെ അരുണവർഷം, പ്രപഞ്ചത്തിന്റെ മുഴുവനും കാരുണ്യവർഷങ്ങളുടെ കേന്ദ്രമായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ തുടിപ്പിനോട് മിടിപ്പിനോട് ചേർന്ന് നിൽക്കുന്ന സ്പന്ദനങ്ങളുടെ സാരമായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ അറബിക്കടലിന്റെ അലമാലകളെ സാക്ഷി നിർത്തിക്കൊണ്ടെന്ന് വരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ് ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് ഖായിദുൽ ഉറിൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ് സാഹിബു താജിവൽ മിഹ്റാജ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സാഹിബുൽ ബുറാഖ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ
അണിഞ്ഞൊരുങ്ങി വന്നിട്ട് ആദ്യം സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തില്ലേ? പരിശുദ്ധമായ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നതാരാ? അത് ഞാനാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ കഥ കവാടം അവിടുന്ന് അവിടുത്തെ വട്ടക്കണ്ണി തിരിക്കുന്ന നേരത്ത് എന്റെ കൂടെ വരാനുള്ളത് മുഹാജിറുകളായ ഫുഖറാക്കളായ സ്വഹാബയാ, അവരുടെ കൂടെ വരാനുള്ളത് അവരുടെ പിന്നിൽ ചേർന്ന മഹാന്മാരാ. അല്ലാഹുവേ, ഈ മനോഹരമായ രാത്രിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ നേതാവായ മുത്തൊളി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന മഹനീയമായ സ്വർഗത്തിലേക്ക് ഫുഖറാക്കളായ മുഹാജിറുകൾ കടന്നു പോകുമ്പോ അവരുടെ പിന്നിലൊന്ന് ചേരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് പരമാവധി അടുത്ത് നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് അടുത്ത് നിന്നാല് വലിയ സമ്മേളനമാണ്. എന്നാലും ഇങ്ങോട്ട് നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഇൻഷാല്ലാ ഇവിടെ സയ്യിദന്മാരുണ്ട്. എല്ലാവരും ഒന്ന് അടുത്ത് നിൽക്ക്. ഒരു സംഭവം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അതിനിടയിൽ ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്ന നമ്മുടെ സംഘടനയുടെ ഒരു നേതാവ് രണ്ട് വാക്ക് നമ്മളോട് സന്തോഷം ഗുജറാത്തിയിൽ പറയും. അത് കഴിഞ്ഞിട്ട് ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ നാടുകൂടിയാണ്. അഹമ്മദാബാദിൽ വിശ്രമിക്കുന്ന ഔലിയാക്കൾ നമ്മുടെ നേതാക്കളാണ്. അവരുടെ ഭൂമിയിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ ഉള്ള സ്ഥലമാണ് അഹമ്മദാബാദ്. നമ്മളൊക്കെ സിയാറത്തിന് പോകാറുണ്ട്. അനുഗ്രഹീതമായ മണ്ണിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകൻ രണ്ട് വാക്ക് ഗുജറാത്തിയിൽ പറഞ്ഞിട്ട് നമുക്ക് പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെയും നിർത്തിയിട്ട് നീട്ടുന്നില്ല. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും وكلهم من رسول الله ملتمسو غرفا من البحر او رشفا من الديم നമുക്കെല്ലാം കൊണ്ടുവെക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിലാണ്. കാരണം നമ്മൾ ഇവിടുന്ന് മരിക്കാൻ നേരം കണ്ടു മരിച്ചാൽ സന്തോഷം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുഖം സയ്യിദുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖമാണ്. അല്ലാഹു തആല അവിടുത്തെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ടു മരിക്കാൻ നമുക്കെല്ലാം സൗഭാഗ്യം നൽകട്ടെ. ഈ നിൽക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല, അവിടുത്തെ കണ്ട സ്വഹാബത്തിനെ കാണാനും കഴിഞ്ഞില്ല. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട അവിടുത്തെ ശിഷ്യന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൊടുന്നത് മസ്സത്ത് ബിയദിൻ മസ്സത്ത് ബിയദി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ തിരുക്കരം സ്പർശിച്ച കൈ ഞാൻ ചുംബിക്കുകയാണ്. അതിനും നമുക്ക് അവസരം ഉണ്ടായില്ല. പക്ഷേ നമുക്കൊരവസരം അല്ലാഹു വെച്ചിട്ടുണ്ട്. അതെന്താണ്? സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടാനുള്ളൊരു സമ്മാനമുണ്ട്. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കിടന്നുറങ്ങുമ്പോൾ ഒരു രാത്രിയിലെങ്കിലും പോരാ, ഒരുപാട് തവണ കിനാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കാണുന്നവർ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഈ സംഗമത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും ബർക്കത്തുകൊണ്ട് അല്ലാഹു കബൂൾ ചെയ്യട്ടെ. എനിക്ക് സമയം ഇപ്പോൾ ഇവിടെ അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഓരോ കാലത്തുമുള്ള ആലിമീങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരി എഴുതിയത് മുത്തുനബി തങ്ങളുടെ ഇർഷാദ് കൊണ്ടാണ്. ഖാജാ മുഈനുദ്ദീൻ ചിഷ്തി തങ്ങൾ ഇന്ത്യയിലേക്ക് വന്നത് മുത്തനബിതങ്ങൾ പറഞ്ഞുവിട്ടതാണ്. അതുപോലെ നമ്മുടെ മഹാന്മാരായ ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരുമായ മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുഴുവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഷാദ് കൊണ്ടാണ്. അൽഹംദുലില്ലാ, നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കുള്ള കവാടം തുറന്നു തന്ന പ്രധാനപ്പെട്ട വ്യക്തി ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരം ഉസ്താദ് അവർ വേദിയിലുണ്ട്. അവിടുന്ന് ഇമാം അഹമ്മദ് റിള്ളാ ഖാൻ തങ്ങളുടെ വരികൾ മലയാളത്തിലേക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തആല ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ കാണുന്ന മുന്നേറ്റങ്ങളുടെ മുഴുവനും ആദ്യ നടപ്പുകാരൻ ഉസ്താദാണ്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകം മുതുകിൽ കെട്ടി നടന്ന് വളരെ കഷ്ടപ്പെട്ട മഹാനവറുകൾ. ഞങ്ങൾ ജാമിയാ നഈമയിലേക്ക് പോകാനും ആ സ്ഥാപനത്തെ പരിചയപ്പെടുത്തി തന്നത് ഉസ്താദാണ്. അള്ളാഹു ഇതിൻ്റെ എല്ലാ പ്രതിഫലം മഹാനവറുകൾക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ,
അങ്ങനെയുള്ള മഹാന്മാര് നമുക്ക് പകർന്നു തരുന്ന മഹബത്ത് ഇഷ്ഖെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തിൽ ലയിച്ചു ചേർന്ന് നമുക്ക് അവസാനം മരിക്കുന്ന നേരത്ത് മുത്തുനബി തങ്ങളുടെ തിരുകരം ഒന്ന് ചുംബിച്ച് അവിടുത്തെ തിരുമുഖം ഒന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇമാമുൽ യാഫഈ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ യാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ വിശേഷം എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസാലാണ്. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നു. ഞാൻ ഈ സംഭവം പറയുന്നതിന് ഇടയിൽ നിങ്ങൾക്കൊരു പുണ്യകർമ്മം ചെയ്യാൻ പറ്റും. ബഹുമാനപ്പെട്ട ആദരണീയരായ മുത്തന്നൂർ തങ്ങളുപ്പാപ്പ ഇവിടെ ഉണ്ട്, ബഹുമാനപ്പെട്ട ബദവി മജീദ് ഉസ്താദ് അവർ ഇവിടെ ഉണ്ട്, ഈ യാദയുടെ ക്യാപ്റ്റൻ ബഹുമാനപ്പെട്ട ഷൗക്കത്ത് നഈമി, ഞങ്ങൾ രണ്ടുപേരും 11 വർഷത്തെ സഹപാഠികളും ഒരേ നാട്ടുകാരും പഠനാനന്തരം ഇതുവരെ ഏകദേശമുള്ള പ്രവർത്തനങ്ങളൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഷൗക്കത്ത് നഈമി ഉസ്താദ് ഇവിടെ ഉണ്ട്. അവരെല്ലാം ഇവിടെ ഇരിക്കുമ്പം നിങ്ങളുടെ കയ്യിലൊരു 100 രൂപയാണോ 50 രൂപയാണോ എന്തെങ്കിലും ബറക്കത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പരിപാടിക്കൊക്കെ ഭീമമായ ചെലവുണ്ട്, എത്ര തന്നാലും മതിയാവില്ല. ഡൽഹിയിൽ ഒരു കോൺഫറൻസ് നടത്താൻ വരുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ തണുപ്പിനുള്ള വസ്ത്രം കരുതണം, താമസിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ സ്ഥാപനങ്ങളൊന്നും ഇല്ല, അവിടെ അതിനുള്ള ചെറിയ സൗകര്യങ്ങൾ നിങ്ങളുടെ കെയർ ഓഫിൽ കണ്ടെത്തണം, എന്നാലേ അവിടെ വന്നാൽ കഴിയുള്ളൂ, അല്ലാതെ നമുക്ക് പന്തലിൽ കിടന്ന് ഉറങ്ങാം, അവിടെ അടുത്തൊരു സ്ഥാപനം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചാലും ഡൽഹിയിലേക്ക് വരരുത്, ചെറിയ സൗകര്യങ്ങളൊക്കെ ഒപ്പിച്ചേ വരാവൂ, നല്ല തണുപ്പിനിടാൻ പറ്റുന്ന കുപ്പായവും വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാ തങ്ങളവറുകളും മജീദ് ഉസ്താദ് അവറുകളും ഒക്കെ മുന്നോട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സൗകര്യം ഏറ്റവും അടുത്ത ആളുടെ കയ്യിൽ വന്ന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന കൊടുക്കുക. എല്ലാവരെയും ഒരാൾക്ക് മുസാഫഹത്ത് ചെയ്തെത്താനുള്ള സമയം തികയൂലല്ലോ, അതുകൊണ്ടാണ് ശാന്തവര് ഉസ്താദ് കൊണ്ടിരിക്കുക. അഹമ്മദ് അല്ലാ ഖാൻ തങ്ങളെ പരിചയപ്പെടുത്തി തരികയും സി എം വലിയുള്ളാഹി മഹാനവറുകളെ കുറിച്ച് ഗ്രന്ഥം എഴുതുകയും ഒക്കെ ചെയ്ത ബഹുമാനപ്പെട്ട ശാന്തവര് ഉസ്താദ് അവർ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങൾ തൊട്ടടുത്തുള്ള ആൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ആരോ ഒന്ന് തുടങ്ങി അങ്ങ് കൊടുക്കുക. ഇൻഷാല്ലാ പിന്നിലുള്ളവരൊക്കെ വരണം, മുന്നിലുള്ളവർ കൊടുത്തിട്ട് 2-3 വളണ്ടിയർമാരൊന്ന് മുന്നോട്ട് വന്നാൽ തായിട്ടൊന്നൊന്ന് സൗകര്യപ്പെടുത്തി കൊടുത്താൽ ഈ നിൽക്കുന്നവരൊക്കെ ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹു തആല നമ്മളെയൊക്കെ കബൂൾ ചെയ്യട്ടെ. കുറച്ചൊന്ന് കുനിയേണ്ടി വരും, അതുകൊണ്ട് ആരും കൈപിടിച്ച് വലിക്കരുത്, വലിച്ചാൽ പല ഉയരത്തിൽ നിന്നാണല്ലോ. ആ ഫ്രണ്ടിലുള്ള ചെടി വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കുക. റാഷിദ് ബുഖാരി സദാ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ഇമാമുൽ ഷാദുലി റളിയല്ലാഹു അൻഹു വന്ന് നിൽക്കുകയാണ്. ആ മദീനയിൽ വന്ന് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇമാമുൽ യാഫഈ റളിയല്ലാഹു അൻഹു മദീനയുടെ ബോർഡിൽ വന്നു, എന്നിട്ട് ചോദിക്കുന്നു, യാ ഹബീബനാ യാ റസൂലല്ലാഹ്, ഓ ഹബീബായ തങ്ങളെ, തങ്ങളാണല്ലോ മദീനത്തെ വീട്ടിന്റെ അധിപൻ, അതുകൊണ്ട് വീട്ടുകാരോട് സമ്മതം ചോദിക്കാതെ വീട്ടിൽ കടക്കാൻ പാടില്ല, എനിക്കൊന്ന് കടക്കാൻ സമ്മതം തരുമോ? വഫാത്തായ ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ 100 ആണ്ടുകൾക്ക് ശേഷമാണ് യാഫഈ ഇമാം തങ്ങൾ ചെല്ലുന്നത്. അങ്ങനെ സമ്മതം തേടി നിൽക്കുകയാണ് മഹാനരായ യാഫഈ ഇമാം തങ്ങൾ. ദിവസങ്ങളോളം മദീനയുടെ കവാടത്തിൽ നിന്നു. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്, അല്ലയോ യാഫഈ, ജന്നത്തുൽ മുഅല്ലയിൽ വിശ്രമിക്കുന്ന മഹാനാണ്, ഇർഷാദുൽ യാഫഈയുടെ രചയിതാവാണ്, മഹാനവറുകൾക്കൊരു സന്ദേശം ലഭിക്കുകയാണ്. സുറു അൽ അറബഅത മിനൽ യമൻ, യമനിൽ പോയി 4 പേരെ സിയാറത്ത് ചെയ്തിട്ട് വന്നു. അതാ ബഹുമാനപ്പെട്ടവര് 10 ആളുകളെ യമനിൽ പോയി സിയാറത്ത് ചെയ്തിട്ട് വന്നു. മഹാനവറുകൾ മദീനയിൽ യമനിലേക്ക് പോയി. ഖംസത്തും മിൻഹുമുൽ ഹയാഉ വഖംസത്തും മിൻഹുമുൽ അംവാത്. 5 പേര് ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ്, 5 പേര് വഫാത്തായ മഹാന്മാരാണ്. ഈ മുത്തലിമീങ്ങൾ ഒന്ന് ഒതുങ്ങിക്കൊടുത്താൽ ആ വരുന്നവർക്ക് സൗകര്യം ഉണ്ടാവും. പിന്നിലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് മുന്നോട്ട് വരാൻ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമുക്ക് ബദറിലും ഉഹദിലും ഖന്ദഖിലും ഒന്നും പോകാൻ പറ്റിയില്ല. അള്ളാഹിന്റെ ദീനിന് വേണ്ടി നമുക്കൊരു മുറിവ് പോലും ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ ചെറിയൊരു സംഭാവന ഇപ്പൊ കൊടുത്താൽ എല്ലാവരും കൂടി കൊടുക്കുമ്പോൾ നല്ലൊരു സംഭാവനയാവും. ചിലപ്പോ അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഹാളിന്റെ വാടകയിലെ 10-ൽ 1 അംശമായാൽ വലിയൊരു കാര്യമായില്ലേ?
അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഴിയുന്നവരൊക്കെ എത്ര സംഭാവന കൊടുത്താലും മുന്നോട്ട് വന്ന് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർ ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് എത്ര കോടി കൊടുത്താൽ മതിയാവും? അവിടുത്തെ സമയത്തിന് എത്ര മൂല്യമുണ്ട്? അവരുടെ വലിയ സംഭാവനയല്ലേ അത്? ബഹുമാനപ്പെട്ട ബദറു സാദാത്ത്, തങ്ങൾ അവർ ഇരുന്നില്ലേ? അതുപോലെ നമ്മുടെ നേതാക്കൾക്ക് ചെയ്യാവുന്നതെല്ലാം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അവർ ചെയ്യുന്നുണ്ട്. അണികളായ നമുക്ക് ചെറിയ കാര്യങ്ങളെ ചെയ്യാനുള്ള അവസരമുള്ളൂ. ആ ബാക്കിൽ ആ ബാരിക്കേഡിൻ്റെ അടുത്ത് നിന്ന് കടക്കുന്ന കവാടം അങ്ങ് ബാക്കിലുള്ളവർക്ക് വരാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ഇവിടെയുള്ള നമ്മുടെ ഉസ്താദുമാരോട് നേതാക്കളുടെ കയ്യിൽ കൊടുക്കുക. മഹാനായ ഫൈമാമ തങ്ങൾ അഞ്ചു പേരെ ജീവിച്ചിരിക്കുന്നവരെ സിയാറത്ത് ചെയ്തു, അഞ്ചു പേർ വഫാത്തായവരെയും സിയാറത്ത് ചെയ്തു. കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം മഹാനവരുകളെ വിളിക്കുന്നത് മർഹബം ബി റസൂലി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ എന്ന് ചോദിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. ആ സിയാറത്ത് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നു യാ ഫൈമാ മതങ്ങൾ പിന്നെയും കവാടത്തിൽ വന്നു. കയറിക്കോട്ടെ തങ്ങളെ മദീനയിലേക്ക്. സമ്മതം കിട്ടി ഞാൻ ചുരുക്കി പറയാണ്, അനഫിദ്ദുനിയാ അല്ലയോ യാ ഫൈ, ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ നബിയാണ്, പരലോകത്ത് നിങ്ങൾക്ക് ഷഫിയാണ്, സ്വർഗത്തിൽ നിങ്ങൾ എന്റെ അടുക്കലാണ്. മതിയോ യാ ഫൈ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട യാ ഫൈമാ മതങ്ങൾക്ക് സന്തോഷമായി. പിന്നെ സമ്മതം വാങ്ങിയിട്ടാണ് മദീനയിലേക്ക് കടന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മദീനയിലെ കോടിക്കേറി അങ്ങ് ചെല്ലാണ്, ആരോട് സമ്മതം ചോദിക്കാറില്ല. അല്ലാഹു തആല മദീനത്ത് ചെല്ലാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ മുവാചകത്തിൽ നിന്നും സലാം പറയാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. ഈ യാത്രയിലുടനീളം വേണ്ടതെല്ലാം ചെയ്തു തന്ന എല്ലാവർക്കും രാജാതിരാജനായ റബ്ബേ, നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഉത്തരേന്ത്യയിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ കേരളത്തിലെ ഷെയ്ഖ് അബൂബക്കർ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ്, മുരീദുമാരാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അശ്അരി ഇമാമിന്റെ കാലം മുതൽ അശായിറത്തിന് ഇമാം അശ്അരി തങ്ങൾ ഇമാമായ പോലെ ഇക്കാലത്ത് സുന്നത്തു ജമാഅത്തിന്റെ ആളുകൾക്ക് വിലാസം പറയാനുള്ള ഉസ്താദാണ് സുൽത്താനുൽ ഉലമാ. അല്ലാഹുവേ അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഇജ്ജത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഒരുപാട് കാലം അവിടുത്തെ നേതൃത്വം ഞങ്ങൾക്ക് നീട്ടിത്തരണേ അല്ലാഹ്. അവിടുത്തെ തണലിൽ ജീവിച്ച് മരിക്കാൻ, അവിടുത്തെ തണലിൽ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളുടെ ബദറു സാദാത്ത്, ഞങ്ങളുടെ മഹാന്മാരായ മുഴുവൻ നേതാക്കൾക്കും റഈസുല്ലമാ ഉസ്താദവറുകൾക്കും എല്ലാം നീ ആഫിയത്തും സിഹത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുറച്ച് പ്രവർത്തകർ ചെറിയൊരു അപകടത്തിൽ പെട്ടിട്ടുണ്ട്, അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാഹ്. എന്റെ ജ്യേഷ്ഠൻ ഡോക്ടർ മുഹമ്മദ് ഊജു സഖാഫി ഉസ്താദ് ചെറിയൊരു അപകടത്തിൽ വിശ്രമത്തിലാണ്, പൂർണ്ണമായ ആഫിയത്തിന് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ പൂർണ്ണമായ ആഫിയത്ത് നൽകണേ റഹ്മാനെ, പൂർണ്ണമായ സുഖത്ത് നൽകണേ.